മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശകലനം ചെയ്തിരുന്നു ജാതി പിശാചിനെ ഉച്ഛാടനം ചെയ്ത് കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത് ഇനി അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കൂ പ്രപഞ്ചത്തിൻ്റെ മിത്വത്വത്തിൽ ഭ്രമിച്ച് കർമ്മവിമുഖരായി അലസ ജീവിതം നയിക്കുന്ന ഇന്ത്യൻ സന്യാസിമാർക്ക് ശ്രീനാരായണൻ്റെ സേവന സമർപ്പിതമായ ജീവിതം മഹത്തായൊരു മാതൃകയാകേണ്ടതാണ് എന്നാൽ അധകൃത വർഗോദ്ധാരകൻ എന്ന നിലയിൽ മാത്രമല്ല നാം അദ്ദേഹത്തെ കാണേണ്ടത് മനുഷ്യജാതി എന്ന വിശ്വ വിശാലമായ ആശയത്തിൻ്റെ പ്രഥമ അവതാരകൻ മതത്തെയും ദൈവത്തെയും അദ്വൈതദൃഷ്ടിയ ഏകത്വത്തിൽ വിലയിപ്പിച്ച തത്വദർശി സഹസ്രാബ്ദങ്ങളായി നിലനിന്നുപോകുന്ന മൂടാചാര പാരമ്പര്യത്തെയും അന്ധവിശ്വാസങ്ങളെയും ധീരതയോടെ ധ്വംസിച്ച് സാമൂഹിക ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഉൽപതിഷ്ണു യുക്തി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് മതപ്രമാണത്തെയും തത്വസംഹിതയെയും നിശങ്കം നിരൂപണം ചെയ്ത സ്വതന്ത്ര ചിന്തകൻ എന്നീ വിവിധ നിലകളിൽ ശ്രീനാരായണൻ ഒരു പൂർവാചാര്യനായി പ്രശോഭിച്ചിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ മിത്യത്വം മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റായത് അതായത് സത്യത്തിൻ്റെ വിപരീതമാണ് മിഥ്യ അല്ലേ തെറ്റായ ധാരണയിൽ ഭ്രമിച്ചിട്ട് യാതൊരു കർമ്മവും ചെയ്യാതെ യാതൊരു പ്രവർത്തനവും ചെയ്യാതെ അലസജീവിതം നയിക്കുന്നവരാണ് ആര് ഇന്ത്യൻ സന്യാസിമാർ അല്ലേ അവർ വനാന്തരങ്ങളിലൊക്കെ പോയിട്ട് തപസ് ചെയ്യും അതുകൊണ്ട് സമൂഹത്തിന് വല്ല നേട്ടവുമുണ്ടോ ഇല്ല അങ്ങനെയുള്ള സന്യാസിമാർക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ സേവന സമർപ്പിതമായ ജീവിതം ശ്രീനാരായണ ഗുരുവും ഒരു സന്യാസി തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ് സേവന സമർപ്പിതമാണ് അല്ലേ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന ജീവിതമാണ് ആരുടേത് ശ്രീനാരായണ ഗുരുവിൻ്റേത് അത് നമുക്ക് മഹത്തായൊരു മാതൃക തന്നെയാണ് എന്നാൽ അധകൃത വർഗോദ്ധാരകൻ എന്ന നിലയിൽ മാത്രമല്ല നാം അദ്ദേഹത്തെ കാണേണ്ടത് അദ്ദേഹം അധകൃതരായ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ ആ നിലയിൽ മാത്രമല്ല നമ്മൾ കാണേണ്ടത് അധകൃതർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന വിഭാഗക്കാർ മനുഷ്യജാതി എന്ന വിശവിശാലമായ ആശയത്തിൻ്റെ പ്രഥമ അവതാരകനാണ് അദ്ദേഹം പ്രഥമം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് അല്ലേ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ജാതി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യജാതിയാണ് ഈ വിശാലമായ ലോകത്തിലെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒറ്റ ജാതിയേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു ആശയത്തിൻ്റെ ആദ്യത്തെ അവതാരകനാണ് ആര് ശ്രീനാരായണ ഗുരു അദ്ദേഹം മതത്തെയും ദൈവത്തെയും അദ്വൈതദൃഷ്ടിയ ഏകത്വത്തിൽ വിലയിപ്പിച്ച തത്വദർശിയാണ് എന്താ അദ്വൈത അദ്വൈതദൃഷ്ടിയ എന്ന് പറഞ്ഞാൽ ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അർത്ഥം അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്തത് അതായത് ഒന്ന് എന്നർത്ഥം അല്ലേ അപ്പോൾ ഇവിടെ മതത്തെയും ദൈവത്തെയും അദ്വൈതദൃഷ്ട ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ കാണുക അല്ലേ ഒന്നായി കണ്ട രണ്ടിനെയും ഏകത്വത്തിൽ അതായത് ഒരുമിച്ച് ലയിപ്പിച്ച അല്ലെങ്കിൽ മതമാണെങ്കിലും ദൈവം ജാതിയാണെങ്കിലും ഇവയൊക്കെ ഒന്നാണ് മനുഷ്യനല്ലേ പല മതങ്ങളും പല ദൈവങ്ങളെ ആരാധിക്കുന്നു പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാടില് എല്ലാ മതങ്ങളും അതായത് മനുഷ്യൻ എന്ന ഒരു മതമേയുള്ളൂ അതിൽ ഒരു ദൈവമേ ഉള്ളൂ അങ്ങനെ എല്ലാറ്റിനെയും ഒന്നെന്ന് കണ്ട തത്വദർശിയാണ് ശ്രീനാരായണ ഗുരു സഹസ്രാബ്ദങ്ങളായി നിലനിന്നു പോകുന്ന സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം എന്നാണ് അർത്ഥം ആബ്ദം എന്ന് പറഞ്ഞാൽ വർഷം അല്ലേ ആയിരത്തോളം വർഷങ്ങളായിട്ട് നിലനിന്നു പോകുന്ന മൂടാചാര പാരമ്പര്യം മൂടാചാരം എന്ന് പറഞ്ഞാൽ അനാചാരങ്ങൾ അല്ലേ അനാചാര പാരമ്പര്യത്തെയും അന്ധവിശ്വാസങ്ങളെയും ഇദ്ദേഹം ധീരതയോടെ ധ്വംസിച്ച് ധ്വംസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ധ്വംസിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക മൂടാചാര പാരമ്പര്യത്തെ അന്ധവിശ്വാസങ്ങളെ അതൊക്കെ ഇല്ലാതാക്കി സാമൂഹിക ജീവിതത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഉൽപതിഷ്ണുവാണ് രേ ശ്രീനാരായണ ഗുരു ഉൽപതിഷ്ണു എന്ന് പറഞ്ഞാല് കാല ദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹമുള്ളവനെയാണെന്തു പറയാ ഉൽപതിഷ്ണു എന്ന് പറയുക യുക്തി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് മതപ്രമാണത്തെയും തത്വസംഹിതയെയും നിശംഗം നിരൂപണം ചെയ്ത സ്വതന്ത്ര ചിന്തകനാണ് ആര് ശ്രീനാരായണ ഗുരു യുക്തി എന്ന് പറഞ്ഞാൽ യുക്തിയിലൂടെ അല്ലെ അതായത് യഥാർത്ഥമായ സംഭവം എന്താണോ അനുഭവം എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം എന്തു ചെയ്യുക ഏത് മതത്തെയായാലും തത്വസംഹിതയെ അദ്ദേഹം നിരൂപണം ചെയ്തിരുന്നത് അങ്ങനെയുള്ള ഒരു സ്വതന്ത്ര ചിന്തകനാണ് ആര് ശ്രീനാരായണ ഗുരു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ അധകൃത വർഗോദ്ധാരകൻ എന്ന നിലയിൽ മാത്രം കണ്ടാൽ പോരാ അല്ലേ അദ്ദേഹം ഒരു പൂർവ്വാചാര്യനായി ഈ നിലകളിലൊക്കെ പ്രശോഭിച്ച ആളാണ് പൂർവം എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നർത്ഥം ആചാര്യൻ ഗുരു അല്ലേ മുമ്പേ ഉള്ള ഒരു ഗുരുവായിട്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെന്തു ചെയ്യാം കാണാം ഇതര മതാചാര്യന്മാരെ പോലെ ആധ്യാത്മികതയെയും ഭൗതികത്വത്തെയും വേർതിരിച്ച് നിർത്തി രണ്ടാമത്തേതിനെ തുച്ഛീകരിച്ച് കാണിപ്പാൻ അദ്ദേഹം ഒരിക്കലും മുതിർന്നിട്ടില്ല രണ്ടും ജീവിതത്തിൻ്റെ അവഭക്ത ഘടകങ്ങളും സമപ്രധാനങ്ങളുമാണെന്ന തത്വമാണ് ഗുരുദർശിച്ചിരുന്നത് മാത്രമല്ല മതമേതായാലും കൊള്ളാം മനുഷ്യൻ നന്നായാൽ മതി എന്ന സുപ്രസിദ്ധമായ ഗുരുവചനത്തിൽ മനുഷ്യ നന്മയ്ക്കാണല്ലോ പ്രാധാന്യം ആ നന്മയ്ക്ക് മതം അത്യാവശ്യമല്ലെന്ന ധ്വനി കൂടി അതിലുണ്ട് മറ്റു മതപ്രചാരകന്മാർ അവനവൻ്റെ മതമാകുന്ന പുഴയുടെ ആഴവും നീളവും അളന്ന് കാണിച്ച് പ്രചാരണ പെരുമ്പറ മുഴക്കിയപ്പോൾ ശ്രീനാരായണ ഗുരു ഹിന്ദു മതത്തെപ്പറ്റി ഒരക്ഷരവും പറയാതെ എല്ലാ മതനദികളും ചെന്ന് ചേരുന്ന മഹാസമുദ്രത്തെപ്പറ്റിയാണ് സംസാരിച്ചതെന്ന സംഗതി ഏറ്റവും അർത്ഥവത്താവുന്നു വാസ്തവത്തിൽ മതാതീതനായ ഒരു തത്വജ്ഞാനിയായിരുന്നു അദ്ദേഹം ഇതര മതാചാര്യന്മാരെ പോലെ ഇതരം എന്ന് പറഞ്ഞാൽ മറ്റെന്നർത്ഥം അല്ലേ മറ്റുള്ള മതത്തിൻ്റെ ആചാര്യന്മാരെ പോലെ ആധ്യാത്മികതയെയും ഭൗതികത്വത്തെയും അദ്ദേഹം വേർതിരിച്ച് കണ്ടിട്ടില്ല അതായത് ഈ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ടുള്ള ഭൗതിക ജീവിതം അല്ലേ നമ്മളെ ലോക ജീവിതം അതുപോലെ സന്യാസ ജീവിതം ഇതിനെ രണ്ടിനെയും വേർതിരിച്ച് നിർത്തി രണ്ടാമത്തതിനെ അതായത് ഈ ഭൗതിക ജീവിതത്തെ തുച്ഛീകരിച്ച് കാണിക്കാൻ തുച്ഛീകരിക്ക കാണിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കിയിട്ട് കാണിക്കാം നിസ്സാരമാക്കി കാണിക്കാൻ അദ്ദേഹം ഒരിക്കലും മുതിർന്നിട്ടില്ല അതായത് ആധ്യാത്മികതയും ഭൗതികതയും ജീവിതത്തിൻ്റെ വേർതിരിക്കാനാവാത്ത ഘടകങ്ങളും തുല്യ പ്രാധാന്യമുള്ളതുമാണെന്ന് ഗുരു കണ്ടെത്തി മാത്രമല്ല മതം ഏതായാലും കൊള്ളാം മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് ഗുരു പറഞ്ഞിട്ടുള്ളത് ഏത് മതമായിക്കോട്ടെ അവിടെ മനുഷ്യനന്മക്കാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് പ്രാധാന്യം കൊടുക്കേണ്ടത് അത് സുപ്രസിദ്ധമായ ഗുരുവചനമാണല്ലേ അതിൽ മനുഷ്യനന്മയ്ക്കാണ് ഗുരു പ്രാധാന്യം നൽകിയിട്ടുള്ളത് ആ നന്മയ്ക്ക് മതം അത്യാവശ്യമില്ല അല്ലേ മനുഷ്യൻ്റെ നന്മയ്ക്ക് എന്താവശ്യമില്ല മതം അത്യാവശ്യമല്ല എന്നൊരു ധ്വനി കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ട് മറ്റ് മതപ്രചാരകർ അവർ അവനവൻ്റെ മതമാകുന്ന പുഴയുടെ ആഴവും നീളവും അളന്നു കാണിച്ചു അതായത് തൻ്റെ മതത്തിൻ്റെ വിശാലത മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു അങ്ങനെ പെരുമ്പറം മുഴക്കി അതായത് മറ്റുള്ളവരെ തൻ്റെ മതത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു പരത്തിയപ്പോൾ ശ്രീനാരായണഗുരു ഹിന്ദു മതത്തെപ്പറ്റി അതായത് ശ്രീനാരായണഗുരു ഹിന്ദുമതക്കാരനാണ് പക്ഷേ അദ്ദേഹം ആ മതത്തെപ്പറ്റി ഒരക്ഷരവും പറയാതെ എല്ലാ മതനദികളും എല്ലാ മതമാകുന്ന നദികളും ചെന്ന് ചേരുന്ന മഹാസമുദ്രത്തെപ്പറ്റിയാണ് സംസാരിച്ചത് അത് ഏറ്റവും അർത്ഥവത്തായ ഒരു സംഗതി തന്നെയാണ് ശ്രീനാരായണഗുരു മതത്തിന് അതീതനായ ഒരു തത്വജ്ഞാനിയായിരുന്നു പല മതസാരവും ഏകമെന്ന് പാരാതുലകിലൊരനയിലരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലയുവതോർ തലയാതിരുന്നിടയണം എന്ന ഉപദേശത്തിലെ അന്ധഗജ ന്യായം കൊണ്ട് അദ്ദേഹം മതഭേദങ്ങളെ കളിയാക്കുക കൂടി ചെയ്യുന്നുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരു സന്ദേശം എക്കാലത്തും ഏത് രാജ്യത്തും വിലപ്പോകുന്നതും ഏത് സമുദായത്തിൻ്റെയും സാംസ്കാരിക വികസനത്തിന് അത്യന്തം ഉപകരിക്കുന്നതുമായ ഒരു വിശിഷ്ടാശയമാണ് ഭൂമുഖത്തെ വികൃതമാക്കുന്ന സമസ്ത ജാതി മതവർഗ ഭേദങ്ങളും അസ്തമിച്ച് കേവലമായ മനുഷ്യത്വത്തിൻ്റെ സർവാശ്ലേഷിയായ മനോഹര രൂപം ആ സന്ദേശത്തിൽ പൊന്തി വരുന്നു ഭേദങ്ങൾ അസ്തമിച്ചാൽ സാധാരണ അർത്ഥത്തിൽ നിലവിലുള്ള മതങ്ങളെല്ലാം ഇല്ലാതാകുമല്ലോ അപ്പോൾ പിന്നെ ജാതികൾക്കും ബഹുവിധ ദൈവങ്ങൾക്കും നെൽക്കള്ളിയുണ്ടാകില്ല ഇനി നോക്കൂ പല മതസാരവും ഏകമെന്ന് പാരാതുലകിലൊരനയിൽ അന്തനെന്ന പോലെ പല മതസാരവും അല്ലേ ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും പല മതങ്ങളുടെയും ഉദ്ദേശിക്കുന്നത് എല്ലാ മതങ്ങളുടെയും സാരം അല്ലേ അതിൻ്റെയൊക്കെ ആശയം ഒന്ന് തന്നെയാണ് ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നർത്ഥം അപ്പം എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കാതെ മതത്തിൻ്റെ പേരിൽ ആളുകൾ തമ്മിലടിക്കുന്ന കാഴ്ച ഇന്ന് സാധാരണമാണ് അല്ലേ ഏതുപോലെയാണെന്നാണ് പറയുന്നത് അന്തർ ആനയെ കാണുന്നത് പോലെയുള്ള പലതരത്തിലുള്ള യുക്തികൾ പറഞ്ഞ് അജ്ഞരായവർ മതത്തെ എന്തു ചെയ്യുന്നു വ്യാഖ്യാനിക്കുന്നു പലവിധ യുക്തി പറഞ്ഞിട്ട് പാമരന്മാർ പാമരന്മാർ എന്ന് പറഞ്ഞാൽ വിഡികളായ ആളുകൾ അല്ലേ അങ്ങനെയുള്ള മടയരായ ആളുകൾ എന്താണ് ചെയ്യുന്നത് ഇവർ മതത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു അത് ഏതുപോലെ എന്നാ പറഞ്ഞത് അന്തർ ആനയെ കാണുന്നത് പോലെയാണ് എന്ത് മതത്തെ അജ്ഞരായവർ വ്യാഖ്യാനിക്കുന്നത് അന്തർ ആനയുടെ ഏത് ഭാഗത്ത് സ്പർശിക്കുന്നുവോ അതാണ് അവർക്ക് ആന അല്ലെ ആനയുടെ കാലിൽ തൊട്ടവന് ആന തൂണുപോലെയാണ് വാലിൽ തൊട്ടവന് ചൂലുപോലെയാണ് ചെവിയിൽ തൊട്ടവന് മുറം പോലെയാണ് ഇതുപോലെ അല്പജ്ഞാനികളായ അല്ലെ അല്പം മാത്രം അറിവുള്ളവരായ ആളുകൾ മതത്തിൻ്റെ യഥാർത്ഥ അന്തസ്ത ഉൾക്കൊള്ളാതെ അതായത് ഇവിടെ അന്തർക്ക് ഒരു ആനയെ മുഴുവനായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ ഇല്ല അവർ തൊട്ടതാണ് അവർ ആനയാണെന്ന് പറയുന്നത് അതേപോലെ ഓരോരുത്തരും യഥാർത്ഥമായ അന്തസ്ത അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ എല്ലാ വശവും മനസ്സിലാക്കാതെ ഓരോ മതത്തിൻ്റെയും എല്ലാ വശവും ഉൾക്കൊള്ളാതെ അതായത് മനുഷ്യനാണ് മനുഷ്യ മതമാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് ഉൾക്കൊള്ളാതെ അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് അങ്ങനെയുള്ള പുതിയ കാലത്ത് എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നു തന്നെ എന്ന ഗുരുവചനത്തിന് പ്രസക്തി ഏറുക തന്നെ ചെയ്യുന്നു ഗുരുവിൻ്റെ വചനമായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അല്ലേ ആ ഒരു സന്ദേശ ഏത് രാജ്യത്തും എക്കാലത്തും വിലപ്പോകുന്നതാണ് ഏതൊരു സമുദായത്തിൻ്റെയും സാംസ്കാരികമായ വികസനത്തിന് അത്യന്തം ഉപകരിക്കുന്ന ഒരു വിശിഷ്ട ആശയമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആശയം ഭൂമുഖത്തെ വികൃതമാക്കുന്ന അതായത് ഈ ഭൂമിയെ തന്നെ വികൃതമാക്കുന്നതാണെന്ത് ജാതി മത വ്യത്യാസങ്ങൾ അല്ലേ വർഗഭേദങ്ങൾ ഭേദം എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഈ ഒരു ജാതി ഭേദ അല്ലെങ്കിൽ ജാതി മത വർഗ അസ്തമിച്ച് അസ്തമിച്ച് അസ്തമിച്ചെന്ന് തന്നെ എന്താ ഇല്ലാതായിട്ട് മനുഷ്യത്വത്തിൻ്റെ സർവാശ്ലേഷിയായ മനോഹരമായ രൂപം അതായത് ജാതിയും മതവും വർഗവും ഇല്ലാത്ത മനുഷ്യൻ എന്നൊരു ആശയത്തിലേക്ക് നമ്മൾ അങ്ങനെയുള്ളൊരു സന്ദേശം പൊന്തി വരുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യത്യാസങ്ങളൊക്കെ അസ്തമിച്ചാൽ ശരിക്കും എല്ലാ മതങ്ങളെന്തു ചെയ്യും ില്ലാതാവും അല്ലെ മനുഷ്യൻ തന്നെ എന്ന മതമാണ് നമ്മുടേത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റ് മതങ്ങൾക്കൊന്നും എന്തില്ല പ്രസക്തിയില്ല അപ്പോൾ പിന്നെ ജാതികളോ ബഹുവിധ ദൈവങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലേ അവർക്കൊന്നും നിൽക്ക ഉണ്ടാവില്ല മനുഷ്യരെല്ലാവരും നമ്മളെല്ലാവരും ഒന്നാണെന്ന് അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യജാതി എന്ന ജാതിയെ നമുക്കുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ബഹുവിധ ദൈവങ്ങളോ ബഹുവിധ ജാതികളോ ഉണ്ടാവില്ല ഏതെങ്കിലും ജാതി താഴ്ന്നവനെന്നോ അല്ലെങ്കിൽ ഇന്നയാൾ ഉയർന്നവനോ എന്ന വ്യത്യാസം ഉണ്ടാകില്ല അന്താരാഷ്ട്ര മേഖലയിൽ ഇന്ന് രൂപം പൂണ്ട് തുടങ്ങിയിരിക്കുന്ന ഏകലോകമെന്ന ആശയത്തിൻ്റെ ഒരു മുദ്രാവാക്യമായി പ്രസ്തുത സന്ദേശത്തെ പരിഗണിക്കാം ഏത് സന്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം അല്ലേ അതായത് അന്താരാഷ്ട്രീയ മേഖലയിലൊക്കെ ഇന്ന് ഏകലോകം എന്നൊരു ആശയം ഉണ്ട് അതായത് മനുഷ്യരെ സാമ്പത്തികമായിട്ടും ജാതീയമായിട്ടും ഒന്നായി കാണുക എന്നുള്ളൊരു ആശയമുണ്ട് ശരിക്കും അതിൻ്റെ മുദ്രാവാക്യമായിട്ട് നമുക്ക് ഏതിനെ പരിഗണിക്കാം ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളെ പരിഗണിക്കാം ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ ഒരു പ്രത്യേക മതത്തെ ആസ്പദമാക്കി ശ്രീനാരായണഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന കാര്യം ഇവിടെ വിസ്മരിക്കുന്നില്ല പക്ഷേ അത് പാമര ഭൂരിപക്ഷമുള്ള അധസ്ഥിത സമുദായങ്ങളെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ ഒരു തൽക്കാലോപാധി മാത്രമായിരുന്നു ക്ഷേത്രങ്ങൾ ഇനി ആവശ്യമില്ലെന്നും തൽസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ തൊഴിൽശാലകളോ ആണ് വേണ്ടതെന്നും അദ്ദേഹം അനന്തരകാലത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഗുരു ഒടുവിൽ നടത്തിയ കണ്ണാടി പ്രതിഷ്ഠയോ മനുഷ്യൻ്റെ ധ്യാൻ ലക്ഷ്യം മനുഷ്യൻ തന്നെയാണെന്നും അവൻ്റെ അന്ധശക്തിയുടെ വികാസമാണ് ആവശ്യമെന്നും ഉള്ള വസ്തുതയല്ലേ അത് വെളിപ്പെടുത്തുന്നത് ഒരു പ്രത്യേക മതത്തെ ആസ്പദമാക്കി ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ കാര്യവും ഇവിടെ ആര് സൂചിപ്പിക്കുന്നുണ്ട് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതെന്നാണ് പറയുന്നത് പാമര ഭൂരിപക്ഷമുള്ള അധസ്ഥിത സമുദായങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അല്ലേ പാമര ഭൂരിപക്ഷം അതായത് അധസ്ഥിത സമുദായ അധസ്ഥിത സമുദായങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എങ്ങനെയുള്ളവരായിരുന്നു പാമരന്മാരായിരുന്നു അതായത് മൂഢരായ ആളുകളായിരുന്നു യഥാർത്ഥത്തിൽ ചിന്തിക്കാനൊന്നും ശേഷിയില്ലാത്ത ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമുദായങ്ങളെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ ഒരു താൽക്കാലിക ഉപാധി മാത്രമായിരുന്നു ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ഇനി ആവശ്യമില്ല എന്നും തലസ്ഥാനത്ത് വേണ്ടത് എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ തൊഴിൽശാലകളോ ആണ് എന്നും അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ ധ്യാനത്തിൻ്റെ ലക്ഷ്യം മനുഷ്യൻ തന്നെയാണെന്നും അവൻ്റെ മനസ്സിൻ്റെ ശക്തിയുടെ വികാസമാണ് ആവശ്യമെന്നുള്ള വസ്തുതയാണ് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ അല്ലേ നടത്തിയത് കൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത് അതായത് പ്രതിഷ്ഠ കണ്ണാടിയാവുമ്പോൾ നമ്മളവിടെ അതിനു മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ആരെയാണ് നമ്മെ തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്താണ് നമ്മളാണ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ധ്യാനത്തിൻ്റെ ലക്ഷ്യം ആരാവണം അത് നമ്മൾ തന്നെയാവണം മനുഷ്യൻ തന്നെയാവണം എന്ന ഒരു തത്വമാണ് കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു നമ്മെ ബോധ്യമാക്കുന്നത് സാർവ ലൗകികത്വം ശ്രീനാരായണോപദേശങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ചക്രവാളം പോലെ അടുക്കും തോറും അവ കൂടുതൽ അർത്ഥവിസ്തൃതമാകും യാതൊരു സംശയവും കൂടാതെ ആർക്കും മനസ്സിലാകത്തക്ക വിധം ഏറ്റവും ലളിതമായ ഭാഷയിലാണ് അവ രചിതമായിരിക്കുന്നത് അതേസമയം സൂത്രവാക്യ സദൃശമായ അർത്ഥ അവയിൽ കാണാം താൻ പറയുന്നത് പാമര ജനങ്ങളുടെ ഉള്ളിലും കുറിക്കുകൊള്ളണമെന്ന് ഗുരു കരുതിയിരുന്നു സ്വതേ മൗനിയായിരുന്നെങ്കിലും അല്പഭാഷണം കൊണ്ട് ശ്രോതാക്കൾക്ക് സംശയ നിവർത്തി വരുത്താൻ അദ്ദേഹം അതിവിദഗ്ധനുമായിരുന്നു ചിലപ്പോൾ ലളിതോദാഹരണങ്ങളിൽ കൂടിയായിരിക്കും ആശയ ജാതി ഒന്നാണെന്നതിന് തെളിവൊന്നും വേണ്ടല്ലോ ഒരു പട്ടി വേറൊരു പട്ടിയെ കണ്ടാൽ അതിൻ്റെ സ്വന്തം ജാതിയാണെന്ന് മനസ്സിലാക്കുന്നു എല്ലാ മൃഗങ്ങൾക്കും ഈ വകതിരുവുണ്ട് അതനുസരിച്ച് ജീവിക്കുന്നുമുണ്ട് മനുഷ്യർക്ക് മാത്രം സംശയം സ്വന്തം ജാതി തിരിച്ചറിയാനുള്ള ശക്തിയില്ല മൃഗങ്ങളെക്കാളും മോശം ഈ സംഭാഷണത്തിൽ ഉദ്ദിഷ്ടമായ ആശയം എത്ര ഊക്കോടെ നമ്മുടെ മനസ്സിൽ തറച്ചു കയറുന്നുണ്ടെന്ന് നോക്കുക ശ്രീനാരായണ ഉപദേശങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് സാർവലൗകികത്വമാണ് അല്ലേ എല്ലായിടത്തും പ്രസക്തമായ ഒന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശം അത് ചക്രവാളം പോലെ അടുക്കുംതോറും കൂടുതൽ അർത്ഥവിസ്തൃതമാകുന്നവയാണ് ആർക്കും മനസ്സിലാകും വിധം തികച്ചും ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് സൂത്രവാക്യ സദൃശമായ അർത്ഥഗാംഭീര്യമുള്ള വാക്കുകൾ അവയിൽ കാണാം പാമര ജനങ്ങൾക്ക് അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകും വിധമായിരുന്നു ഈ നാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ലളിതമായ ആശയ ആവിഷ്കരണത്തിന് ഒരു ഉദാഹരണം അവിടെ നൽകിയിരിക്കുന്നത് നോക്കൂ ജാതി ഒന്നാണെന്നതിന് തെളിവൊന്നും വേണ്ടല്ലോ അതായത് നമ്മുടെ ഒക്കെ മനുഷ്യൻ്റെയൊക്കെ ജാതി ഒന്നാണെന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു പട്ടി അല്ലെ വേറൊരു പട്ടിയെ കണ്ടാല് ആ പട്ടിക്ക് തൻ്റെ സ്വന്തം ജാതിയാണെന്ന് അല്ലെങ്കിൽ തൻ്റെ ജാതിയാണെന്ന് മനസ്സിലാവുന്നില്ലേ എല്ലാ മൃഗങ്ങൾക്കും എന്തുണ്ട് ഈ ഒരു വകതിരുവുണ്ട് അതിനനുസരിച്ച് അവ ജീവിക്കുന്നുമുണ്ട് പക്ഷെ മനുഷ്യന്മാർക്ക് മാത്രം ഒരു സംശയം സ്വന്തം ജാതി തിരിച്ചറിയാനുള്ള ശക്തി ആർക്കില്ല മനുഷ്യന്മാർക്കില്ല അപ്പം മൃഗങ്ങളെക്കാളും മോശമാണ് മനുഷ്യന്മാർ അല്ലേ അപ്പം ഇത്രയും ലളിതമായ ഉദാഹരണത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ജാതി മത വേർതിരിവിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു വകഭേദം വെറും അർത്ഥശൂന്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഗുരുവിൻ്റെ ഈ സംഭാഷണത്തിലുള്ള ആശയം വളരെ ഊക്കോടെ നമ്മുടെ മനസ്സിൽ തറച്ചു കയറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വിദ്യാഭ്യാസം വ്യവസായം സംഘടന ജീവിതശുദ്ധി ഇതൊക്കെയാണ് അധസ്ഥിത സമുദായങ്ങൾക്ക് വേണ്ടതെന്ന് ഗുരു കൂടെ കൂടെ പറഞ്ഞിരുന്നു ഇങ്ങനെ നാനാപ്രകാരേണ ആദർശാലിതയും പ്രായോഗിക ബുദ്ധിയും ഇണങ്ങി ചേർന്നിരുന്ന ഒരു യുഗാചാര്യനായിരുന്നു ശ്രീനാരായണൻ കേരളത്തെ ജാതി പാതാളത്തിൽ നിന്നുയർത്തി അതിൻ്റെ ഭ്രാന്താലയത്വം നിശേഷം നീക്കം ചെയ്തു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം നമുക്കെല്ലാവർക്കും പ്രാതസ്മരണീയനാവുന്നു ആ മഹചരിതവും മഹാസൂക്തങ്ങളും ഭാവി തലമുറകൾക്കും പ്രചോദനം നൽകുമാറാകട്ടെ അധസ്ഥിതരായ ആളുകൾക്ക് അല്ലേ ജാതി കൊണ്ട് താഴേക്കിടയിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം വേണം വ്യവസായം വേണം അവർക്ക് സംഘടന വേണം ജീവിതശുദ്ധി വേണം എന്ന് ഗുരു കൂടെ കൂടെ പറഞ്ഞിരുന്നു ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും ആദർശാലിതയും പ്രായോഗിക ബുദ്ധിയും ചേർന്നിരുന്ന ഒരു യുഗാചാര്യനായിരുന്നു ആര് ശ്രീനാരായണ ഗുരു അദ്ദേഹം കേരളത്തെ ജാതിയാകുന്ന പാതാളത്തിൽ നിന്നുയർത്തി അതിൻ്റെ ഭ്രാന്താലയത്വം നിശേഷം നീക്കം ചെയ്തു എന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ എന്നും ഓർമ്മിക്കും എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മിക്കുന്ന ആൾ എന്നർത്ഥം അല്ലേ കേരളത്തെ ജാതീയമായ അസമത്വങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു എന്നതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു നമുക്കെല്ലാവർക്കും പ്രാതസ്മ പ്രാതസ്മരണീയനാകുന്നത് എന്നാണ് ലേഖകൻ പറയുന്നത് കേരളത്തെ ഭ്രാന്താലയം എന്നാണ് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ആ ഒരു ഭ്രാന്താലയത്വം നിശേഷം നീക്കം ചെയ്തു എന്നത് ഇദ്ദേഹത്തെ പ്രാതസ്മരണീയനാക്കുന്നു അദ്ദേഹത്തിൻ്റെ മഹചരിതങ്ങളും സൂക്തങ്ങളും ഭാവി തലമുറയ്ക്കും കൂടി പ്രയോജനം നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ളേ ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത് പാഠഭാഗം നന്നായി വായിക്കുക അതിൻ്റെ ആശയം മനസ്സിലാക്കുക